ജയ ജംഗ്ഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ്. ആദ്യത്തെ വ്ളോഗ് പുസ്തക പ്രകാശനമായിരുന്നു, രണ്ടാമത്തെ നമ്മൾ ചെറിയ യാത്രയാണ്. ഇത് പത്തനംതിട്ട ചുട്ടിപ്പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്, പത്തനംതിട്ടക്കാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന സ്ഥലമാണ് പത്തനംതിട്ട നഗരസഭയിലുള്ള. ഇതിപ്പം പത്തനംതിട്ട നഗരസഭ ഓപ്പൺ സ്റ്റേജിനടുത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അക്കരെ കാണാൻ രണ്ട് വലിയ മലകൾ കാണാൻ കഴിയും, അതാണ് ശരിക്കും ചുട്ടിപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ രണ്ട് പാറ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് വളരെ ഗംഭീരമായിട്ടുള്ള രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നൽകുന്നത്. ഇവിടെ നിന്ന് തെങ്ങ് ഭയങ്കര പൊക്കത്തിലാണ് നിൽക്കുന്നത് കേട്ടോ, ഇത്തിരി ദൂരെ നിന്നാണ്. ഇപ്പം നമ്മൾ ടൗണിൽ നിന്നുകൊണ്ട് ഇത് കാണുന്നത്. ഇവിടെ നിന്ന് പിന്നെ അബാൻ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി നമ്മുടെ ജയിലൊക്കെ ഇരിക്കുന്ന ആ വഴിയിലൂടെ പോയിട്ട് അവിടുന്ന് എടുത്തോട്ട് കയറി ചുട്ടിപ്പാറയിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഓപ്പൺ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. നമുക്ക് യാത്ര പോകാൻ വേണ്ടി ബുള്ളറ്റിന് മുമ്പിൽ എന്നെയും കാട്ടി മുമ്പിൽ റെഡിയായിട്ട് കലമാൻ കയറി ഇരിപ്പുണ്ട്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്തായാലും ചെറിയ മഴയുള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിങ്ങളെ ഇപ്പം ഞാൻ പത്തനംതിട്ട നഗരത്തിൽ നിന്നുകൊണ്ടുള്ള മറ്റൊരു വശത്തു നിന്നുള്ള കാഴ്ചയും കൂടെ ചുട്ടിപ്പാറയുടെ കാഴ്ചയും കൂടെ കാണിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അടുത്തടുത്താണ്. കെ എസ് ആർ ടി സി കണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൻ്റെ വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയാണ്. അക്കരെ കാണുന്നതാണ് ചുട്ടിപ്പാറ എന്ന് പറയുന്നത്. ഈ ടൗണിൽ വന്ന് നിൽക്കുമ്പോൾ ബസ് സ്റ്റാൻഡ് വന്ന് നിൽക്കുമ്പോൾ ഇത് കാണാത്ത കാര്യമില്ല. ഇതാണ് ചുട്ടിപ്പാറയിലേക്കുള്ള കയറ്റം നമ്മൾ കയറി തുടങ്ങിയിരിക്കുന്നു. ഇതൊരു നല്ല കുത്ത് കയറ്റമാണ്. വണ്ടി കയറുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി പോകുമോ എന്ന് നമ്മളിങ്ങനെ ഭയപ്പെടും. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫോർ വീലർ കയറത്തില്ല, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ടു വീലർ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചുട്ടിപ്പാറയിലോട്ട് നടന്ന് വേണം കയറാൻ. നല്ല ദൂരമുണ്ട്. ഇവിടെ നല്ല താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുത്തനെയുള്ള ഇറക്കമാണ്. ഇറക്കത്തോട് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. പക്ഷേ നല്ല സേഫായിട്ട് വരാം, കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തി കിട്ടിരിക്കുന്ന വഴിയാണ്. ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പം കണ്ണത്താ ദൂരത്ത് സ്റ്റെപ്പ് എടുക്കുന്ന കാണാം. നല്ല ഭംഗിയത് കാണാൻ കേട്ടോ. രണ്ട് വശങ്ങളിൽ പിടിച്ച് കയറാൻ വേണ്ടി കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചുട്ടിപ്പാറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ക്ഷേത്രമുണ്ട്. ഇതൊരു പിന്നെ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ചുട്ടിപ്പാറയിലുള്ള ഒരു ക്ഷേത്രം. ഇതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് അതിൻ്റെ സാങ്കേതികമായിട്ട് അറിയത്തില്ല. ചുട്ടിപ്പാറ ട്രസ്റ്റിന് കീഴിലൊരു ക്ഷേത്രമുണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇത് ചുട്ടിപ്പാറയിലോട്ട് കയറുന്നതിൻ്റെ അവിടെ ഒരു കവാടമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് നടന്ന് കയറി മുകളിലോട്ട് ചെല്ലാം. ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വൈദ്യുതിയൊക്കെ കറണ്ടൊക്കെ ചെന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കറണ്ടുണ്ടെന്ന് പറയുന്നത് അതെന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ഓർക്കേണ്ട. കാരണം ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ കയറ്റവും വെച്ച് നോക്കുമ്പോൾ ഇതിന് മുകളിൽ കറണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ തടിയുടെ പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം അത്രയും കനമുള്ള പോസ്റ്റ് ഈ വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിനകത്ത് ശ്രമകരമായ ജോലി കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. എന്തായാലും ഈ പാറയിലോട്ട് കയറി പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺക്രീറ്റ് സ്റ്റെപ്പുണ്ട്, സൈഡിൽ കൈവിരിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ സൈഡിൽ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാറ വരെ നമുക്ക് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി കൈവിരി പേടിച്ച് കയറാം. നല്ല ഭംഗിയുള്ള കാഴ്ച നമ്മൾ കയറി വന്ന വഴി ഇതാണ്. ഇനി മുകളിലോട്ട് ഈ കൈവിരി പിടിച്ച് കയറാം. പിന്നെ രാവിലെ സമയങ്ങളിലും സന്ധ്യ സമയങ്ങളിലൊക്കെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം, മുഴുവൻ പാറയാണ്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ എന്ത് കാണാമെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്താ കാണാൻ പറ്റുന്നത്. പത്തനംതിട്ട ടൗണ് മുഴുവൻ കാണാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള നോക്കൂ, ഒരു തിരക്കുമില്ലാത്ത പ്രത്യേകമായ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ പാറകൾക്കും ഈ മലകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു അഴകെന്ന് പറയുന്നത് അത് ഭയങ്കര അവർണ്ണീയമായ ഒരു സംഗതി തന്നെയാണ്. ഈ പാറയിൽ തന്നെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്തായാലും ആ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകാനുള്ളൊരു സൗകര്യത്തെ മാനിച്ചുകൊണ്ടാവാം ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അത്രയും നല്ല സഹായമാണ് ആ പടിയുള്ളതുകൊണ്ട് പാറയിലൂടെ കയറിപ്പോകേണ്ട. കൈ പ്രായമുള്ളവർക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഇങ്ങനെ കൈവിരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ല ചെറിയ പുൽമേടുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത്
നമ്മൾ മണ്ട കയറിയിട്ടില്ല, കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പത്തനംതിട്ട ടൗണിൻ്റെ നഗരസഭയുടെ ഒരു ഭാഗമാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് യാത്ര മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് ഈ പാറയിലൂടെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം ചെല്ലുന്നത് ചുട്ടിപ്പാറയിലുള്ള ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്കാണ് ചെല്ലുന്നത്. ചുട്ടിപ്പാറ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്കാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയുണ്ട്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഞാനിത് ലക്ഷ്യം വെക്കുന്നത്, ഒരുപാട് ചുട്ടിപ്പാറ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ചുട്ടിപ്പാറ വീഡിയോസിനകത്തൊന്നും ചുട്ടിപ്പാറയിലുള്ള ഒരു ഗുഹയുണ്ട്, അത് കാണിച്ചിട്ടില്ല. ചുട്ടിപ്പാറയിൽ നാഗദേവ വിഗ്രഹമുണ്ട്, ഇവിടുത്തെ ആരാധന സംബന്ധമായിട്ടുള്ള ഒരു ആൽത്തറയുണ്ട്. അങ്ങനെ ഇവിടെ അത്തരത്തിലുള്ള കുറച്ചേറെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് പ്രകൃതിയുടെ വരദാനം എന്ന നിലയിൽ തന്നെയാണ് ഈ സ്ഥലം ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു ആലിൻ്റെ ചുവട്ടിലാണ്. നല്ല തളിര ഇലകളൊക്കെ നിൽക്കുന്ന കാറ്റത്ത് ഇങ്ങനെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ ഇങ്ങനെ ആടിയൊലിഞ്ഞ് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ആൽമരം കേട്ടോ. ഒരുപാട് പ്രായമൊന്നുമില്ലാത്ത യൗവനകാലത്ത് നിൽക്കുന്ന ഒരു ആൽമരം, നല്ല ഭംഗി. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇങ്ങനെ വേലിയൊക്കെ കെട്ടി അവിടെ ആരാധന സംബന്ധമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് ആൽത്തറയൊക്കെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമുക്ക് മനസ്സിനൊരു കുളിരൊക്കെ കിട്ടും. ഇത് അവിടെയുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ പാറയിൽ കയറി, ചുട്ടിപ്പാറയിൽ ഇതിൻ്റെ സൈഡിൽ ഇന്നിട്ട് ആ കാണുന്ന ഇവിടെ പൂജയ്ക്ക് താമസിക്കാൻ വരുന്ന ആൾ താമസിക്കുന്ന വീടാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഇതിന് മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അവിടെ പൂജയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചെയ്യാൻ വേണ്ടിയുള്ള ആളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ആളിനെ കാണുന്നില്ല, സാധാരണ ഒരു ആളിനെ കാണുന്നത്. ഇപ്പം പക്ഷേ ആരും കാണുന്നില്ല, ഞാൻ തന്നെ ഉള്ളു. മഴയൊക്കെ പെയ്ത് കിടന്നുകൊണ്ട് ചെറിയ തെന്നലുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല, നല്ല ഭംഗിയായി. ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ടൗണ് നമുക്ക് ഇത് പത്തനംതിട്ട ടൗൺ കേട്ടോ. ഈ ടൗണ് നിങ്ങളെ കുറച്ചുകൂടെ കാണിക്കാം. ഓക്കെ, ഇതാ അങ്ങനെ വലിയ മലകൾ കാണാം. ഇതിന് സൈഡിലൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു കാളയുടെ വിഗ്രഹം പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായിട്ട് ജോലി ചെയ്യുന്നു. ഇതാണ് പത്തനംതിട്ട നഗരം എന്ന് പറയുന്നത്. ഒരുപാട് കെട്ടിടങ്ങൾ, പുല്ലുകൾ ഇറക്കുന്നത് പോലെ കെട്ടിടങ്ങൾ ഇറത്തു നിൽക്കുന്നത് പത്തനംതിട്ട. ഒരുപാട് കടകളും വീടുകളും അങ്ങനെ വ്യവസായ സംരംഭങ്ങളും ഒക്കെയുള്ള പത്തനംതിട്ട നഗരമാണ് ഈ കാണുന്നത്. നഗരം മുഴുവൻ കാണാൻ കഴിയുന്നുള്ള ഇതിൻ്റെ കീഴിലാണെങ്കിൽ ഒരു ചെറിയ കുളം പോലെയുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് നല്ല വറവിന് വരുമ്പോഴും ഈ ഇവിടെ ഒരു കുളം പോലെ വെള്ളം കെട്ടിക്കിടക്കും. നമുക്ക് ഏറി വരുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴിയണമെങ്കിൽ, ഇങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആ കാളയുടെ വിഗ്രഹം കണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ഇപ്പം ഈ കാണുന്നതാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇത് നമ്മുടെ അബാൻ ജംഗ്ഷനാണ് കാണുന്നത്. എൻ്റെ ടൗണിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന ഇങ്ങനെ കാണാം. അബാൻ ജംഗ്ഷനും നഗരവും ബസ് സ്റ്റാൻഡും ടൗണും മുഴുവൻ കാണാൻ കഴിയും. വളരെ ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലം ടൗണ്. നല്ല എപ്പോഴും നല്ലൊരു കാറ്റുണ്ട് ഇവിടെ കേട്ടോ. നമ്മളിപ്പോൾ ഒന്നാം പാറയല്ല കയറി വന്നിരുന്നത്, ഇവിടെ കൊണ്ട് കാഴ്ച തീരുന്നില്ല. നമ്മൾക്ക് ചുട്ടിപ്പാറയുടെ രണ്ടാമത്തെ ഒരു പാറയും കൂടെ ഉണ്ട്. ഈ ഒന്നാമത്തെ പാറയിൽ നിന്ന് ഇറങ്ങി കുറച്ച് മണ്ണ്, അവിടെ മണ്ണുള്ളത് കൊണ്ട് കുറച്ചേറെ പാറയുടെ ഇടഭാഗമായ ആ ഇടഭാഗത്ത് കുറച്ച് മണ്ണ് വീണ് കിടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പുല്ലൊക്കെ ഇറക്കുന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഇത് ഒന്നാം പാറയിൽ നിന്ന് കാണുന്ന രണ്ടാം പാറയുടെ ദൃശ്യങ്ങളാണ്. ഇവിടുന്ന് താഴോട്ട് അങ്ങനെ പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് തെന്നി വീഴാതെ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ പാറയിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് വഴി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല എന്തുവാ കാല് തെന്നിപ്പോകാതെ ഗ്രിപ്പ് കിട്ടും, നമുക്ക് സേഫായിട്ട് ഇറങ്ങാൻ പറ്റും. എന്നാലും ഒന്ന് സൂക്ഷിച്ചിറങ്ങണം എന്നുള്ളത്. ആദ്യമായിട്ട് വരുന്നവർ ഇവിടെ ഈ വഴി ഇങ്ങനെ പാറ കൊത്തി വെച്ചിരിക്കുന്നത് വഴി ഇങ്ങനെ ചെറുതെ, ഇപ്പം മഴയും കൂടെ പെയ്തിരിക്കുന്നുണ്ട്, ചെറിയ തെന്നലുണ്ട്. എന്നാലും കണ്ടോ ഇങ്ങനെ പാറയെ സ്റ്റെപ്പ്, എന്നാലും പാറ ഇങ്ങനെ കുത്തി പൊട്ടിച്ച് വികൃതമാക്കിയിട്ടൊന്നുമില്ല. പ്രകൃതിയെ പരമാവധി തന്നെ സംരക്ഷിച്ച് ആൾക്കാർക്ക് നടന്ന് അങ്ങോട്ട് പോകാൻ പാകത്തിന് ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ചെറിയ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി, ഈ ഒന്നാമത്തെ പാറയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മുമ്പേ പറഞ്ഞ മണ്ണ്, രണ്ട് മലകൾക്കിടയിൽ കുറച്ച് മണ്ണ് ഇങ്ങനെ, അവിടെ പോതയാണ് കൂടുതലുള്ളത് കേട്ടോ. പോത എന്ന് പറയുന്ന സസ്യ കൂടുതലുള്ളത്.
നല്ല ഭംഗിയാണ്. അതിൻ്റെ പൂവ് ഇങ്ങനെ മഞ്ഞ കതിര് നിൽക്കുന്നത് പോലെ തോന്നും. പോതയും വാറ്റുപുല്ലും എന്ന് പറയുന്ന രണ്ട് ഇലകൾക്ക് നീളമുള്ള, എനിക്ക് തോന്നുന്നു ഇത് മുളവർഗത്തിൽപ്പെട്ട സസ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ ശാസ്ത്രീയമായിട്ട് എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. എൻ്റെ നാട്ടിൽ ഇതിന് പോതയെന്നും വാറ്റുപുല്ലെന്നുമാണ് പറയുന്നത്. അങ്ങനെയുള്ള രണ്ട് തരം സസ്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. നമുക്കിതിനെ ഇങ്ങനെ വകഞ്ഞു മാറ്റി മുമ്പോട്ട് പോകണം. ഇപ്പം ഇതിങ്ങനെ കുറച്ചേറെ വളർന്നു നിൽക്കുകയാണ്. അത് വകഞ്ഞു മാറ്റി അങ്ങോട്ട് വരുമ്പോഴത്തേന് അടുത്ത പാറയുടെ മല കാണും. അവിടെ മുമ്പിലത്തെ പോലെ തന്നെ ഈ ചെറിയ കാല് തെന്നാതിരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് മുകളിലോട്ട് നടന്ന് നടന്ന് കയറാം. ഈ പാറയും കൊണ്ട് കയറുന്നത്തേക്ക് നമുക്ക് ചെറിയ എന്തോ തെന്നിപ്പോകുന്നൊക്കെ പേടിയൊക്കെ തോന്നും, പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ പാറയുടെ മുകളിൽ കയറി, ഇവിടെ കയറി വരുമ്പോൾ അക്കരെ നിങ്ങൾ ചെറിയൊരു കുടിൽ പോലെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ അവിടെ ചെന്ന് കാണിക്കാം കേട്ടോ. നല്ലൊരു പുൽമേടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയെ കാണാൻ വേണ്ടി. ഒരു ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ല ഈ ചെടി, പക്ഷെ ഇതിന് പച്ചയല്ല മറ്റൊരു കളറ്. ഇത് നമ്മൾ ആദ്യം വന്ന പാറ കേട്ടോ, അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആദ്യം ഇത്ര സംസാരിച്ചത്. ഇത് രണ്ടാമത്തെ പാറ. ഓക്കെ, ആ പാറയുടെ ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് കയറി പോകുമ്പോൾ ആൾക്കാർ നടന്നു പോകുന്നതുകൊണ്ട് വഴി ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് മനസ്സിലാകും ഇത് വഴിയാണെന്ന് പറഞ്ഞാൽ എന്തോ വാഹനം ഒന്നും പോകത്തൊന്നുമില്ല, നടന്നു തന്നെ വേണം നമുക്ക് കയറി പോകാൻ വേണ്ടി. താഴെ വണ്ടി വെച്ചിട്ട് വേണം നടന്നു കയറാൻ വേണ്ടി. ആ പാറയിലൂടെ മുകളിലോട്ട് നടന്ന് കയറി പോകുമ്പോൾ മുഴുവൻ പാറ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി സ്ഥലം, രക്ഷയില്ല. നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് ഇപ്പോഴും ഇത്രയും ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട്. ഇത് നഗരസഭയുടെ മറ്റൊരു വശവും അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒന്നാമത്തെ പാറ ഇപ്പം നിങ്ങൾ കാണുന്ന പത്തനംതിട്ട നഗരത്തിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിയാണ് കാണുന്നത്. അത് അതൊരു മറ്റു മലയിൽ ഉയർന്നിരിക്കുന്ന സ്ഥലത്ത് കേട്ടോ. ആ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പോലും ഈ ചുട്ടിപ്പാറയിൽ നിന്ന് താഴെയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനിയാണ് നിങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞത് കണ്ടു, നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികളും പൂക്കളും നിൽപ്പുണ്ട്. സമയം കണ്ടെത്തി വന്നതിന് കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കൾ നമ്മുടെ പ്രകൃതിക്ക് ചുറ്റിലുമുണ്ട്. അത് നല്ല രസമാണ് കാണാൻ കേട്ടോ. പക്ഷേ അതിനെ സൂക്ഷ്മമായിട്ട് നോക്കി അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണം, പലപ്പോഴും പറ്റാറില്ല നമുക്ക്. നല്ല ഭംഗിയുണ്ട്. ഇനിയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുള്ള ചുട്ടിപ്പാറയെക്കുറിച്ചുള്ള വീഡിയോ. ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും പലരുടെയും വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടില്ല, ചിലപ്പം ചെയ്തിട്ടുണ്ടാവാം. ഇവിടെയുള്ള ഗുഹ ഉണ്ട്, ആ ഗുഹ കാണിച്ചിട്ടില്ല. ആ ഗുഹ നിങ്ങളെ കാണിക്കാനുള്ള ശ്രമം നടത്തുക. മുമ്പേ പോലെ തന്നെ ആ രണ്ട് പാറകൾക്കിടയിൽ, ഈ രണ്ട് പാറകൾക്കും മലകൾക്കിടയിലും മണ്ണ് വീണ് കിടക്കുന്നിടത്ത് പോത വളർന്ന നിൽപ്പുണ്ട്. നോക്കിയ ഫ്രീക്കന്മാരുടെ മുടി ചരിഞ്ഞിരിക്കുന്ന പോലെ പോത ഇങ്ങനെയാണ് നോക്കിയത്. എനിക്ക് ഒരു 10-12 അടി പൊക്കത്തിലുള്ള പോത വളർന്ന് ചാഞ്ഞു കിടക്കുന്നു. ഇതുവഴി പണ്ടൊരു വഴിയുണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം വളർന്ന് ഭയങ്കരമായിട്ട് കാട് പിടിച്ചു കിടക്കുക തന്നെ വന്ന് ചെറിയ പേടിയുണ്ട്. ഇവിടെ പന്നിയോ പാമ്പോ എല്ലാം കാണുമെന്നൊക്കെ. വാറ്റുപുല്ലായി കടും പച്ച കളറില്ല കേട്ടോ. എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോവാം കേട്ടോ. ചെറിയൊരു ആശങ്കയുണ്ട് എന്തേലും തന്നെ ഉള്ളതുകൊണ്ട്. എന്തേലും ജീവികളൊക്കെ അതുങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കണ്ട് പേടിച്ച് എന്നെ ഉപദ്രവിച്ചാലോ. എൻ്റെ ജീവികളെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. വലിയ പൊക്കത്തിലുള്ള പോതയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതൊരു വഴിയൊക്കെ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം ആരും വരാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ കാട് കയറി ഇങ്ങനെ കിടക്കുക. ഇതൊക്കെ തെളിച്ചിടുകയാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യം കൂടി ഉണ്ടെന്നോ. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാന്ന് എനിക്കറിയത്തില്ല. അത് ആ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് സർക്കാർ വക ഭൂമിയാണോ ട്രസ്റ്റിൻ്റെ ആ ക്ഷേത്രം എനിക്കങ്ങനെ അറിയത്തില്ല. വന്നു കേട്ടതുകൊണ്ട് ആ വെള്ള വരകാണ് നടുവിലെ ആ ഗുഹ. ഓക്കെ, കാട് കയറി ആ ഗുഹ. ഗുഹ ഇപ്പം ഗ്രില്ലിട്ട് പൂട്ടി കേട്ടോ. പണ്ട് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കമ്പിവേലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഗുഹയ്ക്ക് അകമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു 10-20 ആൾക്കാർക്ക് ഇങ്ങനെ അകത്ത് കയറി മഴയൊക്കെ നനയാതെ സുരക്ഷിതമായിട്ടിരിക്കാൻ എന്നൊക്കെ. ഇത് അത്രയും വലിപ്പമുള്ള ഗുഹയാണ്. പാറയുടെ അടിഭാഗം അത് കട്ട് ചെയ്താണോ അതോ പാറ ഇനി അങ്ങനെ തന്നെ ഇരിക്കുവാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും അതിനകത്ത് ഇങ്ങനെ കയറി നമുക്ക് മഴയും വെയിലും ഒന്നും കൊള്ളാതെ അകത്ത് നല്ല സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഒരു ഗുഹയാണ്. ഇപ്പം ഇതിനകത്ത്
ഈ ക്ഷേത്രങ്ങളിൽ കാണുന്ന ചുവന്ന ഒരു തുണിയുണ്ടല്ലോ, ആ തുണിയും പിന്നെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഏതാണ്ട് കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. വലിയൊരു പാറയാണ്, താഴോട്ട് ഇറങ്ങി നിങ്ങളെ ഗുഹ കാണിക്കാമേ. അതുകൊണ്ട് ഇതാ ഗുഹ. ഇപ്പം വേണ്ട ഇതിങ്ങനെ കമ്പിയിട്ട് അടച്ചു വെച്ചിരിക്കുക. മുൻപ് ഞാൻ വരുമ്പോഴൊന്നും ഈ കമ്പി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏറ്റവും തൊട്ടടുത്ത വർഷങ്ങളിൽ എന്തുവാന്ന് തോന്നുന്നു കമ്പിയിട്ട് അടച്ചത്. അവിടെ ഒരു മതചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രാധാന്യത്തോടെ ആയിരിക്കാം, എനിക്കതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയായിട്ട് ഒക്കെ അതിനെയും സാമൂഹ്യ വിരുദ്ധരൊന്നും വന്ന് മറ്റ് ശല്യമൊന്നും ഉണ്ടാക്കാതിരിക്കാനായിരിക്കും അത് അടച്ചു വെച്ചിരിക്കുന്നത്. പോതുണ്ട്, ഈ പോതക്കാട്ടിൽ കൂടെ വന്ന് എന്നെയും കാട്ടി പൊക്കത്തിൽ ഈ പോത വളർന്നേക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്കിനി തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കേണ്ട. പാമ്പോ ചേമ്പോ പന്നിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ചാടി വീണെന്നിരിക്കും. നമുക്ക് പെട്ടെന്ന് ഈ പോതക്കാട്ടിൽ കൂടെ തന്നെ അങ്ങോട്ട് വകഞ്ഞു മാറ്റി മുമ്പോട്ട് പോകാം. നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കണ്ണിലടിക്കത്തില്ല പുല്ല്. തലയ്ക്ക് മൂളി വളർന്ന് നയിക്കുക. നമ്മളിങ്ങനെ കൈകൊണ്ട് മുമ്പിലെ വലിയ പോത വകഞ്ഞു മാറ്റി വേണം മുമ്പോട്ട് പോകാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഏതായാലും പോതക്കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിഞ്ഞ് വന്നു. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതാ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ പോതക്കാടിന് അപ്പുറത്തുള്ളതാ ഗുഹ കേട്ടോ. ഓക്കെ, എന്തായാലും അത് ഒരു നല്ല രസമുണ്ട്. അത് ആ ഗുഹ കേട്ടോ. അതിന് ആരാധനാപരമായിട്ട് എന്തെങ്കിലും സവിശേഷത ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്താണ് അവിടെ ഇപ്പോൾ അങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ കുറേ നാൾ പത്തനംതിട്ടയെ താമസിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒഴിവു സമയങ്ങളിലൊക്കെ കൂടുതൽ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു ചുട്ടിപ്പാറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പാറയിൽ നിന്ന് മൂന്നാമത്തെ പാറയിലേക്ക് പോവുകയാണ്. അതിനിടയിൽ മുമ്പഴത്തെ പോലെ തന്നെ എന്താ ഇങ്ങനെ മണ്ണ് വീണെടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പോത ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നതുകൊണ്ട് ഇങ്ങനെ എന്തുവാ പുല്ലൊക്കെ ഇങ്ങനെ ചതഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് നടന്ന് ഇങ്ങനെ പോകാം. ഇനി ഈ പാറ ഉള്ളോട്ട് കയറാനുള്ള വഴി അപ്പം വഴിയായിരുന്നു. ഇത് കയറാൻ ഇത്തിരി പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അള്ളിപ്പിടിച്ച് കയറി നോക്കാം കേട്ടോ. നല്ല രസമുണ്ട്. എൻ്റെ കയ്യിൽ സാങ്കേതിക സംവിധാനം ഗംഭീരമായിട്ടൊന്നും ഇല്ല കേട്ടോ. എൻ്റെ മൊബൈൽ മാത്രമേ ഉള്ളൂ. ഈ മൊബൈലിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് ഒരു കൈ കൊണ്ട് പാറയിൽ അള്ളിപ്പിടിച്ച് നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ശുഭപ്രതീക്ഷയിൽ നമ്മൾ ശ്രമം നടത്തുന്നു. കൊള്ളാൻ രസമുണ്ട് കേട്ടോ. ഈ സൈഡിൽ ചെറിയ പുല്ലും പാറയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ച. ഓക്കെ, നമ്മൾ ഈ പാറക്കെട്ട് മുകളിലോട്ട് കയറുമ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഇനിയും കാണാൻ വേണ്ടിയുണ്ട്. നമ്മളിപ്പം താഴത്തെ ക്ഷേത്രവും ഗുഹയും ഒക്കെ കണ്ടു കഴിഞ്ഞ് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ രണ്ട് മുമ്പേ തൊട്ട് നമ്മളിതാണ്ട് ഒരു കൂര കാണുന്നുണ്ടായിരുന്നു. അവിടെയും ഇത് ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള എന്തോ സംഗതിയാണ്. എന്താ അതിൻ്റെ സാങ്കേതിക വശമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇതിന് മുമ്പൊരു പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര വെയിലും അങ്ങനെ എന്തോ വന്നപ്പോൾ ഞാൻ ഈ ഗ്രില്ല് തുറന്ന് ഇതിനകത്ത് കയറിയിരുന്നു വെയിലടിക്കാതെ നിൽക്കാൻ വേണ്ടി. ഒരാൾക്ക് കയറി നിൽക്കാം, മഴയൊക്കെ പെയ്യണം, ഒരാൾക്ക് ഇങ്ങനെ കയറി നിൽക്കാം. അതിന് ആരാധന സംബന്ധമായിട്ട് എന്തെങ്കിലും ആയിരുന്നോ? എന്തായാലും നമുക്ക് മനുഷ്യനൊരു അഭയം കിട്ടും, ഒരു പെട്ടെന്നുണ്ടാകുന്ന മഴയത്തോ വെയിലത്തോ കയറി നിൽക്കാൻ പറ്റുന്ന നല്ല പുൽമേട്. അതുകൊണ്ട് ഇത്ര ഉയർന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും ശലഭങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ശലഭങ്ങൾ ഇങ്ങനെ ചുറ്റിലും പാറി പറന്ന് കളിക്കും. ആ നോക്കൂ, അക്കരെ വലിയ മലനിരകളൊക്കെ കാണാൻ കഴിയുന്നു. നല്ല അടിപൊളി സ്ഥലം. നമുക്ക് എന്ത് മനോഹരമായ സ്ഥലം നോക്കി നോക്കി. നമ്മൾ ചില സ്ഥല പാറയാണ് കുന്നാ മലയാണ്, പക്ഷേ ഈ പാറയ്ക്കും കുന്നിനും മലയ്ക്കും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അതാണ് ഈ ചുട്ടിപ്പാറയും നമ്മുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു നെല്ല് നിൽപ്പുണ്ട് വളർന്നു വരുന്നത്. വളരട്ടെ. നെല്ല് വളർന്നു കഴിയുമ്പോൾ വേഴാമ്പൽ വരും. ഇവിടെ ഇത്രയും ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് വേഴാമ്പൽ കൂടി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നെല്ലിയൊക്കെ ഉണ്ട്, വേഴാമ്പിളൊക്കെ വരും. അങ്ങനെ അതിൻ്റെ ആവാസ വ്യവസ്ഥകളായിട്ട് നടന്ന് നമ്മുടെ മുമ്പിലത്തെ ശലഭങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ചിമിചിമാന്ന് പാറി പറന്ന് നടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഞാൻ അവന്മാരെ ഒന്ന് ക്യാമറയിൽ പടർത്താൻ നോക്കിയിട്ട് ഇല്ല, അവരിങ്ങനെ കളിച്ച് കളിച്ച് രണ്ടുപേരും കൂടെ പറന്ന് ദൂരപ്പോയി. ഓക്കെ, ഇത് ചുട്ടിപ്പാറയുടെ മറ്റൊരു വശത്തു നിന്നുള്ളതാണ്. എനിക്കൊരു താഴെ ഒരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. ഇത് നഗരത്തിൻ്റെ മറ്റൊരു വശത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇതുകൊണ്ട് ആ പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ അടുത്ത് ചുട്ടിപ്പാറയുടെ മറ്റൊരു വശം കൂടെ കാണിക്കാം കേട്ടോ. അപ്പം ഇത് അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. എന്താ നമ്മൾ തന്നെ വഴി ഉണ്ടാക്കി പോകുന്നു പറഞ്ഞാൽ വെട്ടിത്തെളിച്ച് പോകുന്നു വേണ്ട, നമുക്ക് അതുവഴി ഇങ്ങനെ നടന്നു പോകാം. പുല്ലൊക്കെ നിൽക്കുന്ന തെളിച്ചിട്ടിരിക്കുകയൊന്നുമല്ല, കോൺക്രീറ്റ് വഴിയൊന്നുമല്ല, പാറയുടെ മുകളിൽ കൂടെ തന്നെ പോകാം.
വഴുക്കലുണ്ട്, മഴ പെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ താഴെ നിന്നപ്പം തന്നെ മഴയുണ്ട്, ചെറിയ ചാറ്റലുണ്ടായിരുന്നു. മഴ ഇങ്ങനെ വരുന്നു. ഇതാണൊക്കെ നമ്മൾ ആദ്യം കയറിയ പാറ, രണ്ടാമത് കയറിയ മല പോലെയുള്ള പാറ, അപ്പം നമ്മൾ മൂന്നാമത് പാറയിലാണ് നിൽക്കുന്നത്. ഇതാ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇവിടെ കാക്കയൊക്കെ വന്നുകൂടി നനയും കിളികളൊക്കെ വെള്ളം കൂടിയിരിക്കുക. ഇതാ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കാഴ്ച, സൂപ്പർ. എന്തൊരു പച്ചപ്പ്, എന്തൊരു ഹരിത പോലെ. കേരളം ഒരു ഭംഗിയാണ്. ഇത് കേരളം ഒരു അടിപൊളിയാണെന്ന് പറയുന്നത്. ഇത് ചുട്ടിപ്പറയുന്ന വലദോഷത്തുള്ള കാഴ്ചയാണ്. റാന്നി ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. റാന്നിയിലോട്ട് പോകുന്ന ഭാഗം. ഇതിപ്പം മലനിരകളും നഗരസഭയിൽ തന്നെയുള്ള സ്ഥലമാണ്. മൈലപ്ര ഭാഗവും ഒക്കെ കാണുന്നതാണ് എൻ്റെ ഒരു ബോധ്യം. ഓക്കെ, ഇത് ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരുപാട് വീട് കെട്ടിടങ്ങളെല്ലാം ഉണ്ട്. പുല്ല് മുളച്ച് മുളച്ച് നിൽക്കുന്ന പോലെ വീടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ച. ഓക്കെ, ഇത് നല്ലൊരു ക്യാമറ സിസ്റ്റം ആയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കാൻ പറ്റുക എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം കേട്ടോ. നിങ്ങൾ ഇനി കുറേ കാര്യങ്ങളോട് കാണിക്കാനുണ്ട്. നമുക്ക് പെട്ടെന്ന് താഴോട്ട് പോയേക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെയാണെങ്കിൽ ഈ വഴിയായിരുന്നു നമ്മൾ മുമ്പേ കയറി വരേണ്ടിയിരുന്നത്. പക്ഷേ ഗുഹ കഴിഞ്ഞിട്ട് നമ്മൾ അള്ളിപ്പിടിച്ച് കയറി വന്ന പാറയുണ്ടല്ലോ, ആ അള്ളിപ്പിടിച്ച് കയറ്റം ഒഴിവാക്കിയത് ഇതുവഴി കയറി വരാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ഇനി വരുമ്പോൾ ഇതുവഴി പോരു കേട്ടോ. ഓക്കെ, ഇതുവഴി എനിക്കറിയാമായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് മുമ്പേ അതുവഴി ഞാൻ കയറിപ്പോയി. ഇവിടെയാണെങ്കിൽ എപ്പോഴും പരുന്തുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ തലയ്ക്ക് മീതെ വട്ടമിട്ട് പറക്കും പരുന്ത്. നോക്കട്ടെ, ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആകാശത്തൂടെ പരുന്ത് പറക്കാൻ സാധ്യത ആണ്ട് വരുന്നു. ഇതാണ് പരുന്ത്. അതായത് ഒന്നിലധികം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, അങ്ങനെ ഒരു എട്ട് പത്ത് പരുന്തൊക്കെ നമ്മൾ എപ്പം വന്നാലും ഇവിടെ പരുന്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. എനിക്ക് ഇത്ര ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ടായിരിക്കും. എന്താ അതിൻ്റെ ശാസ്ത്രീയ വശമെന്നറിയത്തില്ല. വെയിലൊക്കെ കായ പരുന്ത് ഇങ്ങനെ ഇവിടെ പറന്ന് കിടക്കും. ഉപദ്രവിക്കത്തൊന്നുമില്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ വട്ടമിട്ട് പറക്കും. നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അതിൻ്റെ ഇവിടെ പരുന്തിൻ്റെ കൂടൊക്കെ ഉണ്ട്. വലിയ പാറയിടുക്കായതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ പരുന്തിൻ്റെ കൂട് കാണുമായിരിക്കും, അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എപ്പം വന്നാലും പരുന്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് കേട്ടോ. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കും. പക്ഷേ ഇതുവരെ ആരെയും ഉപദ്രവിച്ചൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ആരെയും കുത്തുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുങ്ങൾ ജീവിക്കുന്നു, നമ്മൾ അതുങ്ങൾ ഉപദ്രവിക്കുകയായിരുന്നു. അതെ, നമുക്ക് ഇവിടുന്ന് ചെറുകെ രണ്ടാമത് കയറിയ പാറയിലേക്ക് നടന്നു പോകാം. കാട്ടിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പുല്ല് കൊണ്ട് നടന്നിരിക്കുന്ന കാട് തന്നെയാണ്. ഇത് പാറ ഇങ്ങനെ കയറി ഈ പാറയുടെ പുറത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. നല്ല കരിമ്പാറക്കൂട്ടങ്ങളും മലനിരകളും നഗരവും വ്യവസായ സംരംഭങ്ങളും കെട്ടിടങ്ങളും ബസ് സ്റ്റാൻഡും മറ്റു മലനിരകളും ഹരിതാഭമായ പച്ചപ്പും എല്ലാം. ഓ, രക്ഷയില്ല കേട്ടോ, നല്ല ഇളം കാറ്റും എല്ലാം ഉണ്ട്. നിങ്ങൾ മനസ്സിലും സങ്കല്പിച്ച വൈകുന്നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എൻ്റെ ഇടതുവശത്ത് ഒരു ഹനുമാൻ പ്രതിഷ്ഠയുള്ള എന്തോ ഒരു സംഗതിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത്രയും ഉയർന്നതായതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു ഹൈന്ദവ മതാചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്ര സംശയമൊക്കെയുള്ള സംഗതിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ബാങ്കുവിളിയൊക്കെ കേൾക്കാം. നഗരത്തിലുള്ള നമ്മൾ മുമ്പേ കണ്ട ശലഭം നമ്മളെ പിന്തുടരുവാണോ? നമ്മളതിനെ പിന്തുടരണം. എന്തായാലും നമ്മളുടെ യാത്രക്കിടയിൽ ശലഭം നമ്മളെ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. മുമ്പേ അങ്ങേ മലയെ വെച്ച് കണ്ടവന്മാരാണ്. അതുകൊണ്ട് വീണ്ടും പറന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നു. ഓക്കെ, അവർ പറന്നു പോട്ടെ. എന്തായാലും നമ്മളറിയാതെ നമ്മളോടൊപ്പം ശലഭത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ മലനിരകളിൽ ശലഭം ഒരുപാടുണ്ട്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒക്കെ ഇത് വളരെ പ്രത്യേകതയുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കാഴ്ച കേട്ടോ. അക്കരെ മല മഴയാണ് പെയ്യുന്നത്. ആ മഞ്ഞ് പോലെ നിൽക്കുന്ന കണ്ടില്ലേ, അത് മഴ പെയ്യുക കേട്ടോ. ഞാൻ നിൽക്കുന്നിടത്ത് പക്ഷെ മഴയില്ല. ഇങ്ങേ മലയുണ്ടോ, തെളിഞ്ഞു നിൽക്കുന്നു. അവിടെ വെയിലാണ്, മഴക്കാറുണ്ട്, അവിടെ മഴ പെയ്യുന്നില്ല. ചുട്ടിപ്പാറയുടെ ഒരു വശത്ത് ഭയങ്കര മഴ പെയ്യുന്നു, ഒരു വശത്ത് ഭയങ്കര വെയിലും. അത് കൊള്ളാമല്ലോ, മഞ്ഞ് പോലെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് വെയിൽ, കൊള്ളാം കേട്ടോ. എന്ത് നല്ല സ്ഥലമാണെങ്കിൽ. ഞാൻ ആദ്യമായിട്ടായി മഴയും വെയിലും ഒരേപോലെ കാണുന്നത് കേട്ടോ. ഒരേപോലെ എന്ന് പറഞ്ഞാൽ അത്രയും ദൂരമുള്ള സ്ഥലമാണ് ഈ അത്രയും വിസ്തീർ രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലമാണ് നമ്മൾ മറ്റൊരു മലയിൽ നിന്നുകൊണ്ട് കാഴ്ച കാണുന്നത്.
അത് കൊള്ളാം കൊള്ളാം. ഇത് അപൂർവമായിട്ടാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച. നമ്മുടെ പോത ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടി പോലെ നിൽപ്പുണ്ട്. നമ്മള് നെല്ലൊക്കെ വിളഞ്ഞ് പാടശേഖരത്തിൽ നിൽക്കുന്ന സ്വർണ്ണ കതിരായിട്ട് നിൽക്കുന്ന പോലെയാ ഈ പോതയുടെ പുല്ലിങ്ങനെ പൂവിങ്ങനെ നിൽക്കും. ഈ പോതയുടെ ആ മഞ്ഞ പൂവ് വിത്തിൽ നിന്നത് കീർക്കുന്നു. ഇത് ആദ്യം കയറി വന്നപ്പോൾ നിങ്ങളെ കാണിച്ച നാഗദൈവ വിഗ്രഹങ്ങളാണ് കേട്ടോ. ഇത് ആരാധനാ സംബന്ധിയ ആത്മീയ വശത്ത് നിന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. പക്ഷെങ്കിൽ ഇത് ഒരു കലാകാരൻ്റെ സൃഷ്ടി എന്ന നിലയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഈ പിന്നെ കരിങ്കല്ലിൽ നാഗത്തിൻ്റെ വിഗ്രഹത്തെ ദൈവവിഗ്രഹത്തെ കുത്തിയെടുത്ത് അത് ചെയ്ത കലാകാരൻ എന്തായാലും ഒരു രക്ഷയില്ല. ഇത് കൈകൊണ്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. എന്ത് സൂക്ഷ്മതയോട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ വിഗ്രഹത്തെ നിർമ്മിക്കാൻ കഴിയുന്നത്. ഇവിടെ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്, നാഗപൂജയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, മഞ്ഞൾ പൊടിയൊക്കെ കിടക്കുന്നെന്ന് തോന്നുന്നു. പൂജാ സാമഗ്രികൾ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വളരെ ഭംഗിയുള്ള നാഗദൈവ വിഗ്രഹമാകട്ടോ. കരിങ്കല്ലിൽ അത് കൊത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു കലാകാരൻ മനുഷ്യൻ്റെ പ്രയത്നമാണ്. അതിനെ നമ്മൾ എന്തായാലും മാനിച്ചേ പറ്റത്തുള്ളൂ. അതൊരു നമുക്ക് എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കിയാൽ എനിക്കിതിൻ്റെ മറ്റ് സാങ്കേതിക വശം പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ ഇത് ഒരു കാണുമ്പോൾ നമുക്കൊരു അതിശയം തോന്നുന്ന ഒരു കലയാണ്. കരിങ്കല്ലിൽ എന്ത് സൂക്ഷ്മതയോടെ ആയിരിക്കാം ഒരു ദേവിയുടെ വിഗ്രഹം. അതിൻ്റെ കണ്ണുകൾ, മൂക്ക്, കയ്യ്, കാല്, മാറിടങ്ങൾ, ഇതെല്ലാം ദേവി വിഗ്രഹത്തെ കരിങ്കല്ലിൽ കുത്തിയെടുത്തിരിക്കുന്നു. സർപ്പം ഇങ്ങനെ അതിൻ്റെ പണം വിടർത്തി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ഇത് നമുക്ക് ഏറ്റവും അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ഈ കമ്പി വേലികൾ കൊണ്ട് ഇങ്ങനെ അതിനൊരു മറയുണ്ട്. നമ്മൾ മുമ്പ് കയറി വന്നപ്പം കണ്ട ആൽമരമാണത്. അതിന് സമീപത്തായിട്ടാണ് ഈ നാഗദേവ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു കമ്പി വലയത്തിനുള്ളിൽ ക്രമീകരിച്ചത്. എന്തായാലും അടിപൊളി സ്ഥലം, അങ്ങോട്ട് രക്ഷയില്ല. അപ്പം നിങ്ങളെല്ലാം ഫ്രീ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ഇവിടം വരണം, ഇവിടം വന്ന് സന്ദർശിക്കണം. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള നഗരത്തിൽ നിന്ന് മാറി തിരക്കൊന്നുമില്ലാതെ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. കോവിഡ് ആയതുകൊണ്ട് എന്താ മാസ്കൊക്കെ വെച്ച് വന്നതിന് ഊരിയില്ല. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. നിങ്ങൾ വന്ന് കാണണം കേട്ടോ. ഹെൽമെറ്റ് ഊരാഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ ആ പുല്ലിനിടയിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ കണ്ണിൽ പോതയുടെ പുല്ലെടുക്കാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചാൽ അതിൽ ഊരിയില്ല. എന്നാലും നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. നമുക്ക് മറ്റൊരു വീടിലൂടെ കാണാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയോടെ നിങ്ങളിങ്ങനെ കാണിക്കാൻ താണ്ട. നമ്മൾ കയറി വന്ന ആ വഴി കുത്തിറക്കമാണ്. എന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ബ്രേക്ക് പൊട്ടിയ താഴെ എങ്ങനെ പോകും. ഈ ചുട്ടിപ്പാറയുടെ തൊട്ട് താഴെ ആ പത്തനംതിട്ട ജില്ലാ ഫയർഫോഴ്സിൻ്റെ ഓഫീസും അതിൻ്റെ വാഹനങ്ങളൊക്കെ കേട്ടോ. ഈ ഇറക്കം താഴോട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ നമ്മുടെ എന്താ ഇതിൻ്റെ ഒരു വശത്തായിട്ട് CPM പാർട്ടി ഓഫീസ്, അത് കുറച്ചുകൂടെ വലതുവശത്തായിട്ട് ജില്ലാ ജയില്, പിന്നെ അബാൻ ജംഗ്ഷൻ ടൗണ്. അതാ ഇതിൻ്റെ റൂട്ട് ഇതാ കേട്ടോ. ഇത് ഞാൻ ട്രാഫിക് ജംഗ്ഷൻ അബാൻ ജംഗ്ഷൻ വന്നിരുന്നപ്പം റെഡ് സിഗ്നൽ വേണം. ഗ്ലാസിൻ്റെ അത്ര നോക്കിയപ്പോൾ എന്താണ്ട് അക്കരെ ഗ്ലാസിനകത്തൂടെ കണ്ട ചുട്ടിപ്പാറയുടെ മനോഹരമായ ഒരു കാഴ്ചയും കൂടെ. നല്ല അടിപൊളി സ്ഥലം, കൊള്ളാം കേട്ടോ. അപ്പം ഞാൻ പോവുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ജയ ജംഗ്ഷനിലൂടെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.